സഹോദരങ്ങളെ സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഒന്നാം അധ്യായം 31 വരെയുള്ള തിരുവചനങ്ങളിലൂടെ ദൈവം മനോഹരമായി പ്രപഞ്ചത്തെയും അതോടൊപ്പം മനുഷ്യനെയും സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ വിവരിക്കുകയാണല്ലോ. ഒന്നാം അധ്യായത്തിന്റെ 1 വചനം പറയുന്നു, ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു എന്ന്. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്ന്. എന്നാൽ വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്നും വചനം വ്യക്തമാക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, 26 മുതലുള്ള തിരുവചനങ്ങളിലാണല്ലോ ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നതായിട്ട് വചനം രേഖപ്പെടുത്തുക. ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് 1 വചനം വ്യക്തമാക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ഛായയും സാദൃശ്യവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്ക് രൂപമില്ലായിരിക്കാം, നാം ശൂന്യരായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് രൂപമുണ്ടാകുന്നു, നമ്മുടെ ഉള്ളു നിറയുന്നു, നമ്മിൽ പ്രകാശമുണ്ടാകുന്നു. ഓരോ സൃഷ്ടികൾക്കും അതിൻ്റെതായ ദൗത്യമുണ്ട്. വെള്ളത്തെ 2 തിരിച്ചുകൊണ്ട് ഒരു വിധാനമുണ്ടാക്കി അതിനെ ആകാശമെന്ന് പേരിടുന്നു. കരയിൽ നിന്ന് ജീവജാലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പറയുന്നു, ജലത്തിൽ നിന്നും ജീവജാലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പറയുന്നു, ആകാശ ഗോളങ്ങൾ പ്രകാശം കൊടുക്കുവാനും കാലങ്ങൾ നിർണയിക്കുവാനുമായി പറയുന്നു, പകലിനെ നയിക്കുവാനും രാത്രിയെ നയിക്കുവാനുമായി ആകാശഗോളങ്ങൾക്ക് ദൗത്യമേൽപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ സൃഷ്ടികൾക്കും അതിൻ്റെതായ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞ ദൗത്യമാണ് ഭൂമിയെ കീഴടക്കുക, നിറഞ്ഞു പെരുകുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഭൂമിയെ കീഴടക്കുവാൻ പോയിട്ട് ഇന്ന് ഭൂമി മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൗമികമായ ആഗ്രഹങ്ങൾ നിരവധിയാണ്. ഞാൻ എക്കണോമിക്സിൽ പഠിച്ച ഒരു കാര്യമുണ്ട്, ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നിരവധിയാണ്, എന്നാൽ വിഭവങ്ങൾ പരിമിതി ഉള്ളതുമാണ്. എന്നാൽ ആത്മീയതയിലേക്ക് ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോൾ ഈ തിയറിക്ക് വ്യത്യാസം വരും. തിയറി ഇങ്ങനെ വ്യത്യാസം വരും, മനുഷ്യന്റെ ആവശ്യങ്ങൾ കുറയും, അവന്റെ വിഭവങ്ങൾ അധികമായി മാറും. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഭൗമികമായ ആഗ്രഹങ്ങളൊന്നും നമ്മെ കീഴടക്കരുത്. നാം ഭൂമിയെ കീഴടക്കണം, ആഗ്രഹങ്ങളെ കീഴടക്കണം. അപ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന ഛായയും സാദൃശ്യവും നമുക്ക് ലഭിക്കുക. അത് ലഭിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുമ്പോഴാണ്, ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ നിവേശിക്കപ്പെടുമ്പോഴാണ്. അതിനായി ദൈവ ചൈതന്യം നമ്മിൽ നിറയുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. രൂപരഹിതമായ ഒരവസ്ഥയിൽ നിന്ന് രൂപമുണ്ടാകുവാൻ, ശൂന്യമായ അവസ്ഥയിൽ നിന്ന് നിറയുവാൻ, അന്ധകാരം പോകിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വെളിച്ചമായി പ്രകാശിക്കുവാൻ നാം ദൈവത്തിന്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, വാഗ്ദാനം പ്രാപിച്ചെടുക്കുക എന്ന്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന്. ഞാൻ 1991 ഒരു ധ്യാനത്തിലായിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു സംഭവമായിരുന്നു അത്. കോഴി കോഴിയുടെ ആകൃതിയിലും ഛായയിലുമാണോ കോഴിമുട്ട സൃഷ്ടിച്ചത്? തെങ്ങ് തെങ്ങിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണോ തേങ്ങ സൃഷ്ടിച്ചത്? കുറച്ചുനാൾ ഈ കോഴിമുട്ടയ്ക്ക് ക്രമമായ ചൂട് കൊടുക്കുകയാണെങ്കിൽ അത് വിരിഞ്ഞ് കോഴിക്കുഞ്ഞാകുകയും പിന്നീട് കോഴിയുടെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള
ഒരു കോഴിയായി മാറുകയും ചെയ്യുന്നത് പോലെ. മണ്ണിൽ കുഴിച്ചിട്ട് കുറച്ചുനാൾ കഴിയുമ്പോൾ അത് കിളിർത്ത് തൈയായി വീണ്ടും തെങ്ങായി മാറുമ്പോൾ തെങ്ങിന്റെ ചായയും സാദൃശ്യവും പ്രാപിക്കുന്നത് പോലെ ദൈവത്തിന്റെ ചൈതന്യം നമ്മിൽ നിവേശിപ്പിക്കുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ ചൈതന്യം നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാമും ദൈവത്തിന്റെ ചായയും സാദൃശ്യവും പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാം. അങ്ങനെ ദൈവ ചൈതന്യത്തിൽ നമുക്ക് വളരുവാനായിട്ട് ശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നു ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം യൂദയായിൽ കതിരുവീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളു